ഞാനെന്നുള്ളത് സൽമാൻ ഖാന്റെ കൂടെയാണ്. നമ്മളിപ്പോൾ ഒരു റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോവുകയാണ്. അപ്പോ സമയം കളിയാത്ത നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളെ പറ്റി ആർക്കും അറിഞ്ഞുകൂടാത്ത മൂന്ന് കാര്യങ്ങൾ. ഞാനൊരു മണ്ടനാണ്, ഒരു പൊട്ടനാണ്, ഒരു കിഴങ്ങനാണ്. അത്രേ ഉള്ളൂ. സോ സിമ്പിൾ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വൺ വേർഡ് ആൻസർ ആയിരിക്കണം. ഓക്കെ, ആ നോക്കാം. രാവിലെ നേരത്തെ എണീറ്റാൽ നിങ്ങൾ എന്ത് ചെയ്യും? നേരത്തെ അപ്പീൽ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജീവി? വേട്ടാവളിയൻ. നല്ല സ്നേഹമാണ്, എൻ്റെ വീട്ടിൽ ഒരെണ്ണമുണ്ട്. എപ്പോഴും വളി വിടുമായിരിക്കുമല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല, പേരിൽ മാത്രമേ ഉള്ളൂ വളി. പിന്നെ ബോറടിക്കുമ്പോൾ ചിലപ്പോൾ വിടും. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എനിക്ക് ഒരെണ്ണം കൊണ്ടുവരണം. ആ ഓക്കെ, കൊണ്ടുവരാം. ഓക്കെ സൂപ്പർ. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ബോറടിക്കുമ്പോൾ എന്ത് ചെയ്യും? ബോറടിക്കുമ്പോൾ അച്ഛനെ പള്ളു വിളിക്കും. നിങ്ങൾ അച്ഛനെ പള്ളു വിളിക്കൂ? എൻ്റെ അച്ഛനല്ല, നിൻ്റെ അച്ഛനെ പള്ളു വിളിക്കും. എൻ്റെ അച്ഛൻ എന്തിനാ പള്ളു വിളിക്കണ? എടാ, പണ്ട് നിൻ്റെ അച്ഛൻ എൻ്റെ വീട്ടിൽ വന്ന നിക്കറി തൂറി ഓർമ്മയില്ലേ? അതിനുശേഷം എൻ്റെ പുതിയ ജോക്കി ചട്ടിയാണ് തിട്ടുകൊണ്ട് പോയത്. എന്നിട്ട് ആ തീട്ടം പറഞ്ഞ ചട്ടി അവിടെ ഇട്ടേക്കണ്. ഇവനെ നാണം കെടുത്തുമല്ല. പിന്നെ ആ തീട്ടം പറഞ്ഞ ചട്ടി ഞാനാണ് കഴുകിയിട്ട. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതുവരെ കല്യാണം കഴിക്കാത്തത്? അതിനുള്ള പ്രായം എനിക്കായിട്ടില്ല. പിന്നെ ഈ ചീപ്പ് പരിപാടിക്കൊന്നും ഞാൻ പോകാറില്ല. നിങ്ങളുടെ ഫേവറേറ്റ് മീൻ ഏതാണ്? ചാളമേരി. നല്ല ടേസ്റ്റാ, പൊരിച്ച് കഴിച്ചാൽ മതി. നിങ്ങൾ ചാളമേരിയെ കഴിച്ചിട്ടുണ്ടോ? ഡോ, എനിക്ക് ആകെ അറിയാമെന്നുള്ളൊരു മീനിൻ്റെ പേര് ഇതാണ്, അതാ ഞാൻ പറഞ്ഞു. ഇതെന്തൊരു ചായ! അയ്യേ, ഇതെന്തൊരു ചായ! ചായയിൽ പഞ്ചസാര ഇല്ല, തേയിലയില്ല, പൊട്ടൻ. ഡോ, അത് ചായയല്ല, പച്ചവെള്ളമാ. ആ, എനിക്കറിയായിരുന്നു. കൊള്ളാം, നല്ല വളിച്ച വിറ്റി. ഡോ, താനൊന്ന് വേഗം ചോദിക്കണുണ്ടാ, എനിക്ക് വീട്ടിൽ ചെന്നിട്ട് വേറെ പണിയുള്ളതാ. എൻ്റെ വേട്ടാവളിയെ കുളിപ്പിക്കണം, അതിന് ചോറ് കൊടുക്കണം, അങ്ങനെ ഒത്തിരി ഉണ്ട്. പെട്ടെന്ന് ചോദിക്കും. ശരി, അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ആ, അതിലൊന്നാമത്തെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ നിൻ്റെ അച്ഛനെ പള്ളു വിളിക്കണത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ആ, കിടന്നുകൊണ്ട് വളി വിടണത്. കിടന്നുകൊണ്ട് വളി വിടൂ? അതെങ്ങനെ? അതിപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇങ്ങനെ കിടക്കണം, നല്ല മൂലമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കണം. എന്നിട്ട് കാലിങ്ങനെ പൊക്കി, ആ, എൻ്റെ അടുത്ത കാല്. ആ, വല്ലപ്പോഴും വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോൾ അതൊക്കെ ചെയ്ത് നോക്കണം. കണ്ട എങ്ങനെ? ആ, നല്ല രസമാണ്, ബോറടിയൊക്കെ മാറും. Six and a half hours later. Congratulations, നിങ്ങൾ 5 കിലോ പഴത്തൊലി ജയിച്ചിരിക്കുന്നു. ബാക്കി 5 കിലോ നിന്റെ അപ്പൻ കൊണ്ട് തരോടാ. ബാക്കി ഞാൻ നാളെ തരാം. ഇപ്പൊ പ്രോഗ്രാം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ വളിയിൽ ഞാൻ മുങ്ങിച്ചാ. ശരി, ഓക്കെ, എങ്ങേട്.